ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഫേഷ്യലാണ്. വെറും ഒരു ഫേഷ്യൽ അല്ല, മുഖത്തിന് നല്ല ഒരു ഗോൾഡൻ ഗ്ലോ കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടെർമറിക് പൗഡറാണ്, നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള കസ്തൂരി മഞ്ഞളിന്റെ പൊടി. എനിക്ക് ടെർമറിക് അലർജിയാണ്, പക്ഷെ ഇത്രയേറെ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫേഷ്യൽ നിങ്ങൾക്കും കൂടി വേണ്ടിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ സിസ്റ്ററിലവരുടെ മുഖത്താണ് ഈ ഫേഷ്യൽ ചെയ്ത് കാണിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണണം. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇപ്പൊ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഫേഷ്യൽ ചെയ്യുന്നതിന് ആദ്യം വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞളിൽ ധാരാളം ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതിനാൽ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അതായത് പിമ്പിൾസ്, ടാൻ, ഓപ്പൺ പോസ് എല്ലാത്തിനും. ഈ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് പച്ച പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിൻ ക്ലെൻസ് ചെയ്യുന്നതിന് പച്ചപ്പാൽ വളരെ നല്ലതാണ്. സ്കിന്നിലെ ഡേർട്ട്, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റാൻ ഇത് സഹായിക്കും. അതുപോലെ മഞ്ഞളിലെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് സ്കിന്നിലെ ബാക്ടീരിയാസിനെ ഒക്കെ മാറ്റി പിമ്പിൾസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനും വളരെ നല്ലതാണ്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്ലെൻസർ തയ്യാറാക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ക്ലെൻസിങ് മിൽക്കിൽ ഒരു കോട്ടൺ ബോള് മുക്കിയതിന് ശേഷം നമുക്ക് ഫേസ് ആകെ ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷവും എന്തെങ്കിലും ഡെഡ് സെൽസോ ബാക്ടീരിയസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവുന്നതിന് നല്ലതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു സ്ക്രബിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2-3 ഡ്രോപ്സ് റോ മിൽക്കും ഒരു ഹാഫ് ടീസ്പൂൺ ഹണിയും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. റോ മിൽക്കിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടറും ആഡ് ചെയ്യാവുന്നതാണ്. ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പോൾ അത് കണ്ണിൻ്റെ ഭാഗത്തേക്കൊന്നും തട്ടാതിരിക്കാനായിട്ട് ഞാൻ 2 കോട്ടൺ ബോളിൽ കുറച്ച് പാല് മുക്കിയതിന് ശേഷം കണ്ണിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. റവ വളരെ നല്ലൊരു ഫേഷ്യൽ സ്ക്രബാണ്. ചെറിയ സോഫ്റ്റ് ബോൾസ് പോലെയാണ് ഇത് നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പേസ്റ്റ് ഫേസിൽ ആകെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കാം. എവിടെയൊക്കെയാണോ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഹണി സ്കിന്നിന് നല്ലൊരു നറിഷ്മെൻറ്റും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റും ആണ് കൊടുക്കുന്നത്. ഓവറോൾ ഈ ഒരു സ്ക്രബ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു ചേഞ്ച് തരും. സ്ക്രബ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ അത് വാഷ് ചെയ്ത് കളയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു മസാജിങ് ആണ്. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം 2 ഡ്രോപ്പ് വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വിറ്റാമിൻ എയുടെ 2 ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാജിങ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫിംഗറിൻ്റെ ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം. അതിനുശേഷം വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു മസാജ് കൊടുക്കാം. ഈ ഒരു മസാജിങ് ക്രീമിൽ തൈര് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് സ്കിൻ ടാൻ ഒക്കെ മാറ്റി നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് റിങ്കിൾസ് ഒക്കെ കുറയുന്നതായിരിക്കും. ഒരു 3-4 മിനിറ്റ് വരെ ഇതിങ്ങനെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യാം.
നെക്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ കടലമാവാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഫേസിന് ഒരു ഗോൾഡൻ ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടർമറിക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് ഇതൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റോ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പാക്ക് തയ്യാറാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ഗോൾഡൻ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുഖത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ താല്പര്യം പോലെ ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് ഇത് മുഖത്തിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈവനിങ് ടൈം ആയിരിക്കും. കാരണം നമ്മൾ രാവിലെയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനുശേഷം വെയിൽ കൊള്ളാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് നൈറ്റ് ടൈം ഫുള്ളായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഫേഷ്യലിൻ്റെ ഗുണം മൊത്തം നമ്മുടെ സ്കിന്നിൽ കിട്ടുന്നത് കൊണ്ട് നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസിന് അടുത്ത ദിവസം. ഈ ഫേസ് പാക്കിൽ നമ്മൾ ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡറാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫേസിന് ഒരുപാട് മഞ്ഞ കളറൊന്നും വരത്തില്ല, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിരിക്കും കിട്ടുന്നത്. എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനൊക്കെ തയ്യാറാവുന്ന കുട്ടികളൊക്കെ ഈ ഒരു ഫേഷ്യല് ഒരു ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും ഫേസിന്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള ഒരു ഗോൾഡ് ഫേഷ്യൽ ആണ് ഞാനിവിടെ കാണിച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.